ദോഷം കൊണ്ട് കൽബ് തെറിച്ചു പോകാതിരിക്കാൻ മലക്ക് അമർത്തിപ്പിടിക്കും. അത്രയും വലിയ സന്തോഷം മുമ്പിനുണ്ടാകും. പഠിച്ചവനെ കൂടുതൽ നമ്മളാക്കി തരട്ടെ. തബാറക്ക സൂറത്ത് പതിവായി ഓതുന്ന ഒരു മനുഷ്യൻ, അത് രാത്രിയാണ് അതിന്റെ പ്രത്യേകമായ സുന്നത്ത് ഇശാമാരിവിന്റെ ഇടയിൽ എപ്പോൾ ഓതിയാലും. അങ്ങനെ ഓതുന്ന ഒരാള്, അയാൾ മരിച്ച് അയാളെ ഖബറിൽ വെച്ച്, അയാൾക്ക് ചില ദോഷങ്ങളും കേടുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അയാളെ അദാബ് ചെയ്യാൻ വേണ്ടി അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഒരു മലക്ക് വരും. മലക്ക് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അയാൾ ഓതുന്ന അസ്സിയാമു ഉൽ ഖുർആനു യുസ്ബാനില്ലബദീനല്ല, അയാൾ ഓതാറുള്ള മുൽക്ക് സൂറത്ത് വന്നിട്ട് തടസ്സം പറയും, അങ്ങോട്ട് പോകരുത്. ആ മനുഷ്യനെ അദാബ് ചെയ്യാൻ പോകരുത്. അത് എന്റെ ആളാണ്, പതിവായി എന്നെ ഓതുന്ന ആളാണ്, അതുകൊണ്ട് അദാബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സ് തടസ്സം പറയും. അപ്പോ മലക്ക് പറയും, നിന്റെ തടസ്സമൊന്നും എനിക്ക് സ്വീകാര്യമല്ല, ഞാൻ അള്ളാഹിന്റെ കൽപ്പന നിറവേറ്റാൻ പോകുന്ന അടിമയാണ്, അതിന് മാറ്റം വരുത്താൻ മറ്റൊരാൾ പറഞ്ഞാലും എനിക്ക് സാധ്യമല്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. ഇനി അഥവാ ഞാൻ പോകരുതെങ്കിൽ നീ നേരിട്ട് എന്റെ റബ്ബിനോട് പറ, ഇയാളങ്ങോട്ട് വിടരുത്. അങ്ങനെ മുൽക്ക് സൂറത്ത് പറയും പഠിച്ചവനെ, ഈ മയ്യത്ത് ഈ കവറിൽ കിടക്കുന്ന അടിമ എന്നെ പതിവായി ഓതുന്നൊരു മനുഷ്യനാണ്, അയാളെ ഉള്ളിൽ ഞാനുണ്ട്, അതുകൊണ്ട് അയാളെ നീ അദാബ് ചെയ്യരുത് ആദ്യം. പിന്നെ ഒന്നും കൂടി ഉറപ്പിച്ചു, അഥവാ ഈ മനുഷ്യനെ ഞാൻ അയാളെ ഉള്ളിലുള്ളപ്പോൾ അയാളെ നീ അദാബ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഖുർആനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടേക്കണം, ഞാൻ ഈ ഖുർആനിൽ നിൽക്കുന്നില്ല. അപ്പൊ അല്ല ചോദിക്കുക, അതെന്താ മുൽക്ക് അങ്ങനെ പറയാൻ? ഒന്നുമല്ല, ഞാൻ എന്റെ അന്യായം പറയാണ്, ഞാൻ അയാളെ ഉള്ളിലുള്ളപ്പോൾ അയാളെ അദാബ് ചെയ്താൽ ആ അദാബിന് ഞാനും പെട്ടില്ലേ, പിന്നെ എനിക്ക് നിന്റെ അടുക്കൽ എന്തൊരു വിലയാ ഉള്ളത്? ഒരു വിലയില്ലെങ്കിൽ ഞാൻ ഈ ഖുർആനിൽ നിൽക്കുന്നതിനടുത്ത് പുറത്തേക്കണം. ഓ, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ ആവശ്യം ഞാൻ പരിഗണിച്ചോളാ, ആ മനുഷ്യനെ അദാബിൽ നിന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്ക് ഉടനെ തിരിച്ചു പോകും. പിന്നെ ഈ മുൽക്ക് സൂറത്ത് സന്തോഷം കൊണ്ട് പോയിട്ട് അയാളെ വായി ചുംബിച്ചുകൊണ്ട് പറയുന്നു, മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് അയാളെ ചുംബിക്കും. രണ്ടാമത് മാറിലേക്കിറങ്ങി മാറി ചുംബിച്ചുകൊണ്ട് മർഹബ എന്ന് പറയും. പിന്നെ കാല് ചുംബിച്ചുകൊണ്ട് ഇത്രയും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മുൽക്ക് അയാളോട്. പിന്നെ അയാൾക്ക് ഏതുവരെ അയാളെ സ്വർഗത്തിലേക്ക് കയറ്റി അയക്കുന്നത് വരെ ഈ മുൽക്ക് ഖബറിന്റെ അകത്തും മഷറിയിലും അവരോടൊപ്പം ഉണ്ടാകും. ഇതുപോലത്തെ ഒരു സഹായം എവിടെ കിട്ടാൻ? നമ്മളെ മക്കളൊക്കെ ദോശ രോഗമായാലും കറഞ്ഞും കൂടുതലായാലും ഗൾഫിലാണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പാറി പറന്നെത്ത് എന്ത് വിലയും കൊടുത്ത് വാപ്പന്റെ ജീവൻ രക്ഷിക്കാനവ തയ്യാറാണ്. അവിടൊക്കെ അതൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പ്രിയപ്പെട്ട വാപ്പയാണ് മരിച്ചു കഴിഞ്ഞാൽ, രണ്ടോ മൂന്നോ ദിവസം മൂന്ന് അല്ലെങ്കിൽ 15-40 കഴിയുന്നതൊക്കെ ഒരുത്തം പറയും, എനിക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് ഈവിടുത്ത് പോകുന്നതാ സംഗതികൾക്ക് അല്ലാണ്ട് ഇപ്പം പോയും പോകണമെന്ന് അയാൾ പോയി. മറ്റവൻ മറ്റൊരു കാരണം പറഞ്ഞ് അയാൾ പോയി. അങ്ങനെ എല്ലാ മക്കളും മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാപ്പനെ കാത്തിരിക്കാനോ കവറിന്റെ അടുത്ത് ഓതാൻ കുത്തിരിക്കാനോ സാധിക്കേല അവരൊക്കെ പോയി. പിന്നെ വരുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു സിയാറത്ത് ചെയ്ത് പിന്നെ ഒരു പോവാനെ. ഇങ്ങനെയാണ് നമ്മൾ രാപ്പകൽ എല്ലാം തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മക്കള് നമ്മൾ ഇത്രയേ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ മരിച്ച്. അതേസമയത്ത് ഒരു 10 മിനിറ്റ് തബാറക്ക സൂറത്തോതാൻ നമ്മൾ ഉപയോഗിച്ചാൽ ആര് പോയാലും പോകാതെ ഈ 10 മിനിറ്റിന്റെ ഈ ഒരു ബന്ധം കൊണ്ട് ഈ തബാറക്ക സൂറത്ത് ഖിയാമനാൾ വരെ നമ്മളെ ഖബറിൽ പേടിക്കും, ആശ്വാസത്തിനും മൗഫിറത്തിനും വേണ്ടി നമ്മളോടുകൂടെ നിലകൊള്ളും എന്ന് നബീനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഓരോ ദിവസത്തിലും തബാറക്ക സൂറത്തോതാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ നീക്കി വെക്കും. മരിക്കേണ്ടാത്ത ആരും ഉണ്ടാവില്ല, ഖബറിൽ കിടക്കേണ്ടാത്തവരാരും ഉണ്ടാവില്ല. ഖബർ ഭയാനകമാണ്. സന്തോഷം ഒരു കൂട്ടർക്കുണ്ട്, കൂടുതൽ നമ്മളാക്കി തരട്ടെ. ഒരു കൂട്ടർക്ക് ഭയാനകമായിരിക്കുന്ന അദാബിന്റെ സ്ഥലമാണ്. അതൊക്കെ മനസ്സിലാക്കി തബാറക്ക സൂറത്ത് എല്ലാ രാത്രികളിലും ഒരു പ്രാവശ്യം ഓതി ആ ബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഖബറിൽ അതിത്രയും ഫലപ്പെട്ട അസ്സിയാമു പിന്നെ അഫ്സലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ, എന്റെ ഉമ്മത്തുകൾ ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും പോരിച്ചായതാണ് തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ
അതുകൊണ്ട്